ശ്രീ ജേക്കബ് ജോർജ് ഒരു തുടർഭരണം ഉണ്ടായിരിക്കുന്നു അല്ലേ? ആ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ പരാജയത്തിന് വരെ ഒരു പക്ഷേ കാരണമായിരിക്കുന്ന ഒരു വലിയ വിവാദത്തിനെ കുടം തുറന്ന് പുറത്തുവിട്ട സംഭവ വികാസം. അതിൽ അവർ തന്നെ വിശ്വസിക്കുന്നത് ആ ഗൂഢാലോചനയുടെ മാസ്റ്റർ ബ്രെയിൻ എൻ പ്രശാന്താണ് എന്നാണ്. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മാത്രമല്ല കെ രാധാകൃഷ്ണൻ എത്രമേൽ വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥനായ അദ്ദേഹം കെ രാധാകൃഷ്ണനെ കുറിച്ച് ആരും ഒരു അഴിമതിയോ അല്ലെങ്കിൽ ഒരു ഒരു മറുഭിപ്രായമോ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരെ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ വിശ്വാസം ആർജിച്ച് അദ്ദേഹത്തിന് ഈ സർക്കാരിൻ്റെ കാലത്തും തുടരാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണത് വിശദീകരിക്കാൻ കഴിയും? ശരിക്കും പ്രശാന്തിൻ്റെ ഒരു ഫേസ്ബുക്ക് ബുക്കിൽ പറയുന്നുണ്ട്, റേഷൻ കടയിൽ നിന്ന് കിട്ടി കിട്ടി എനിക്ക് IAS കിട്ടിയതല്ല, കാരണം കഷ്ടപ്പെട്ട് പഠിച്ച് നിയമം പഠിച്ച് അതുവഴി IAS എഴുതിയെടുത്ത് മിടുക്ക് വേണം. മാധു ഞാനും പോയാൽ കിട്ടുമോ? IAS ചിലപ്പോൾ കിട്ടുമായിരിക്കും, കിട്ടും. അപ്പോൾ അത് യാതൊരു സംശയമില്ല, ഹീസ് എ ബ്രില്ലിയന്റ് മാൻ, ഞാൻ സമ്മതിക്കുന്നു, എനിക്ക് യാതൊരു സംശയമില്ല, തർക്കമില്ലാത്ത കാര്യമാണ്. ആ ബ്രില്ലിയൻസ് കൊണ്ടും പഠിക്കാനുള്ള കഴിവ് കൊണ്ടും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ശേഷി കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് IAS കിട്ടിയത്. കോഴിക്കോട് ജില്ലാ കളക്ടർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, ഒരു വലിയ സൂപ്പർ കളക്ടറായിട്ട് ഉയർന്നു അദ്ദേഹം, ജനങ്ങളുടെ കളക്ടറായിട്ട് മാറി, ഒക്കെ ഉയർന്നു, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി എന്തുകൊണ്ട്? അതാണ് എനിക്കും പറയാനുള്ള ചോദ്യം, പറയാനുള്ള കാര്യം, എനിക്കും ചോദിക്കാനുള്ള ചോദ്യം തന്നെയാണ്, എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ് പ്രശാന്തിനെതിരെ പ്രകടമായ സ്പഷ്ടമായ തെളിവുകൾ ഉണ്ടായിട്ടും രാഷ്ട്രീയ നേതൃത്വം തന്നെ തെളിവുകൾ നിരത്തിയിട്ടും രാഷ്ട്രീയ നേതൃത്വം പരാതിപ്പെട്ടിട്ടും എന്തുകൊണ്ട് നിലപാട് സ്വീകരിച്ചില്ല, നടപടി സ്വീകരിച്ചില്ല? അതും അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കിവിടുത്തെ ആരോ അവസരം തന്നതല്ല IAS പദവി. ഇന്ത്യൻ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ഒപ്പിട്ട അപ്പോയിൻമെൻ്റ് ഓർഡറാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. മാധു, നമ്മുടെ കേരള ഗവൺമെന്റ് നോക്കി അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അപ്പൊ ഈ വിവാദങ്ങളുടെ സമയത്ത് തന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്, സർക്കാരിന്റെ നയത്തിനെതിരെ പെരുമാറരുത് എന്നുള്ളതാണ് ചട്ടം, അല്ലാതെ ഈ പറയുന്ന ആളുകൾക്കെതിരെ, ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ, മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ പെരുമാറരുത് എന്നുള്ളതല്ല എന്ന്. ഇത് പക്ഷേ സർക്കാർ അറിയാതെ, വകുപ്പ് അറിയാതെ അധികാര ദുർവിനിയോഗം നടത്തിയിട്ടാണ് എന്ന് പറയുന്നത് അന്ന് ആ വകുപ്പ് ഭരിച്ച മന്ത്രിയാണ്. അതിലേക്ക് വരികയാണ്. ഇപ്പോൾ മേഴ്സിക്കുട്ടിയമ്മ നമ്മോടൊപ്പം ഇരുന്ന് കൊല്ലത്താ വിളിക്കാൻ ഇരിക്കുന്നത് അല്ലേ, കൊല്ലത്തിരുന്ന് സംസാരിച്ചത് 100% ശരിയാണ്. കാരണം എനിക്ക് ആ നാൾവഴികൾ അറിയാം, നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മേഴ്സിക്കുട്ടിയമ്മയുടെ വകുപ്പല്ല അത്, ഇംഗ്ലണ്ടിലെ നാവിഗേഷൻ അദ്ദേഹത്തിന് മേഴ്സിക്കുട്ടിയമ്മയുടെ വകുപ്പല്ല, ആ വകുപ്പിൽപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നില്ല പ്രശാന്ത്, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. പിന്നെ ഇത് ഒപ്പിട്ടേക്കുന്നത് എന്തിനു വേണ്ടിയാ? 400 ഡീപ് സീ ട്രോളർ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, ഡീപ് സീ ഫിഷിങ്ങിന് വേണ്ടിയല്ല, അത് യാന്ത്രികമായ കാര്യമാണ്. യന്ത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, കുറേ ട്രോളർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കരാറാണ് ഈ അമേരിക്കൻ കമ്പനിയുമായിട്ട് ഒപ്പുവെച്ചിരിക്കുന്നത്. അത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല. ഇന്നലെ ഞാൻ നമ്മുടെ ചർച്ചയെ പറഞ്ഞതാണല്ലോ, മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല, ഫിഷറീസ് മന്ത്രി അറിഞ്ഞിട്ടില്ല, അതാണ് അദ്ദേഹത്തിൻ്റെ പറ്റിയ പാകപ്പിഴകൾ. പക്ഷേ നേരത്തെ മാധു ചോദിച്ച പോലെ രമേശ് ചെന്നിത്തല അറിഞ്ഞു, അതാണ് അതിനകത്തെ രാഷ്ട്രീയം. ഞാൻ നമ്മുടെ അൽബോസിനോടൊരു കാര്യം പറയട്ടെ. അൽബോസേ, ഈ നമ്മുടെ കോഴിക്കോട്ടെ MP ഉണ്ടല്ലോ, MK രാഘവൻ, എനിക്ക് വലിയ ഇഷ്ടമുള്ള നേതാവാണ്. ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടാണ് അനിൽബോസേ, നമ്മൾ അനിൽബോസും ഞാനും തമ്മിലുള്ള ബന്ധം പോലെ. അദ്ദേഹത്തെ ഇദ്ദേഹം വെള്ളം കുടിപ്പിച്ചില്ലേ? അറിയാമോ മധുവിനെ? അറിയാമല്ലോ മധുവിനെ. പാർട്ടി ഭേദമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം എല്ലാ പാർട്ടിയിലെയും ഏത് രാഷ്ട്രീയ നേതാവാണെങ്കിലും അദ്ദേഹത്തിന്റെ ബോസായിട്ട് വന്നു, അവരുമായിട്ട് ഉടക്കിയിട്ടുണ്ട്. അതിന് വളരെ അതിൻ്റെ കാരണങ്ങളുണ്ടാവാം, അദ്ദേഹത്തിന് കാരണങ്ങളുണ്ടാവാം. പക്ഷേ അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയക്കാരുടെ ഒന്നും ചൊൽപ്പടിക്ക് നിൽക്കാൻ സൗകര്യമില്ല. അദ്ദേഹത്തിന് മിടുക്കുണ്ടാവാം. മാധു ഒരു സെക്കൻഡ്. 1968 ഓൾ ഇന്ത്യ സർവീസ് പെരുമാറ്റച്ചട്ട പ്രകാരം ഒരു IAS ഉദ്യോഗസ്ഥൻ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എങ്ങനെ പെരുമാറണമെന്ന് വളരെ കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട്, നിർവചിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് റൂൾ നമ്പർ 3, 5, 6, 7 ഈ കാര്യങ്ങൾ വായിച്ചു നോക്കിയാൽ പ്രശാന്തിൻ്റെ പണി കളയാനുള്ള കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് വ്യക്തികളെ വിമർശിക്കാൻ അവകാശമുണ്ട്. വ്യക്തികളെ അങ്ങനെ വിമർശിക്കാനൊന്നും കഴിയില്ല, വ്യക്തികളെ ഒന്നും വെറുതെ വിമർശിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയാണ്.
റൂൾ നമ്പർ 5 കൃത്യമായി പറയുന്നു, വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഏതിലൊക്കെ ഇടപെടാം ഇടപെടാം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. അതിനെക്കുറിച്ച് ഞാൻ എനിക്ക് ടൈം തന്നാൽ ഞാൻ അത് ഓരോന്നും ശരി ശരി ഞാൻ അടുത്തേക്ക് വരാം. നമ്മൾ മറ്റേക്ക് പോയില്ല, പറയാനുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉള്ളിൽ തിരിച്ചു വന്നതാണ്. ശരി, ഞാൻ അങ്ങനെ വരാം.